ഇന്ത്യയിലെ വളരെ പ്രമുഖനായ മഹാഭാരത പണ്ഡിതന്മാരിൽ ഒരാൾ കൂടിയായിരുന്നു എ കെ രാമാനുജൻ. അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായ 300 രാമായണങ്ങൾ നമ്മുടെ ഓർമ്മയിലുണ്ടെങ്കിലും മഹാഭാരതത്തെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ പ്രബന്ധങ്ങൾ അത്ര പ്രസിദ്ധമല്ല. എങ്കിലും ധാരാളം ഉൾക്കാഴ്ചകളുള്ള, ഒരുപക്ഷെ ഇന്ത്യയിൽ എഴുതപ്പെട്ട മഹാഭാരത പഠനങ്ങളിൽ വളരെയേറെ മൗലികതയുള്ള ഒന്നാണ് രാമാനുജൻ്റെ ആലോചനകൾ. അതിലൊരു ഗ്രന്ഥത്തിൻ്റെ, ഒരു പ്രബന്ധത്തിൻ്റെ പേര് മഹാഭാരതത്തിലെ ആവർത്തനങ്ങൾ എന്നാണ്, റെപ്പറ്റീഷൻസ് ഇൻ മഹാഭാരത. അത് രണ്ട് നിലയിലും വായിക്കാവുന്ന ഒരു ശീർഷകമാണ്. മഹാഭാരതം ആവർത്തിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്ന നിലയിലും വായിക്കാം. മഹാഭാരതത്തിനുള്ളിൽ ആവർത്തിക്കുന്ന ചില പ്രമേയങ്ങളെ മുൻനിർത്തി മഹാഭാരതത്തിൻ്റെ ഒരു ഘടനാപരമായ പരിശോധന എന്ന നിലയിലും അത് മനസ്സിലാക്കാം. മിക്കവാറും രണ്ടാമത്തെ ഒരാശയമാണ് രാമാനുജൻ ആ പ്രബന്ധത്തിൽ പിൻപറ്റുന്നതെങ്കിലും ആദ്യത്തെ നിലയിലുള്ള ഒരു ആലോചനയുടെ സാധ്യതകളും അദ്ദേഹം അതിൻ്റെ തുടക്കത്തിൽ പറയുന്നുണ്ട്. താൻ ആദ്യം മഹാഭാരതം കേട്ടതിനെക്കുറിച്ച് അദ്ദേഹം അതിൽ പറഞ്ഞു തുടങ്ങുന്നത് ഏതോ കുട്ടിക്കാലത്തൊരു ബാർബർ ഷോപ്പിൽ ഇങ്ങനെ ചെന്നിരിക്കുമ്പോൾ ആ മുടിവെട്ടുന്ന ആൾ പൊട്ടും പൊടിയുമായിട്ടൊക്കെ പറയുന്ന കഥകളായിട്ടാണ് മഹാഭാരതം താൻ കേട്ടു തുടങ്ങിയത് എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം തൻ്റെ ആലോചനകൾ അവതരിപ്പിക്കുന്നത്. അതിൽ പിന്നീട് എങ്ങനെയാണ് മഹാഭാരതം ഒരു വിപുലമായ, അദ്ദേഹത്തിൻ്റെ ആ പഠനത്തിലെ ഒരു പ്രധാന നിരീക്ഷണം, മഹാഭാരതം ഒരു പാഠമല്ല, നോട്ട് എ ടെക്സ്റ്റ് ബട്ട് എ പ്രോസസ് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഒരു പാഠമായിട്ടല്ല, ഒരു പ്രക്രിയയായിട്ട് വേണം കാണാൻ. ഒരു പാഠം എന്ന് പറയുന്നത് താരതമ്യേന സുനിശ്ചിത സ്വഭാവമുള്ള കൃത്യമായ അതിർത്തികളും കൃത്യമായൊരു ഉള്ളടക്കവും ഒക്കെ വേണമെങ്കിൽ നമുക്ക് കണ്ടെത്താൻ പറ്റുന്ന, ഒരു ഗ്രന്ഥകാരനെ അതിന് പിന്നിൽ പ്രതിഷ്ഠിക്കാൻ പറ്റുന്ന ശ്ലോകസംഖ്യയോ അതിലെ പ്രമേയങ്ങളുടെ ഉള്ളടക്കമോ ഒക്കെ താരതമ്യേന വിശദീകരിക്കാൻ കഴിയുന്ന ഒന്നാണ് ഒരു പാഠം എങ്കിൽ, ഒരു പ്രക്രിയ എന്ന് പറയുന്നത് തമ്മിൽ തമ്മിൽ ഇടഞ്ഞും ഇണങ്ങിയും ഒക്കെ നിലകൊള്ളുന്ന നാനാതരം ബലങ്ങൾ ഒരു പാഠശരീരത്തിനുള്ളിൽ കടന്നു കയറി പ്രവർത്തിക്കുകയും ഒരു നിലയ്ക്ക് ആ പാഠത്തെ നാനാവിധമാക്കി കളയുകയും ചെയ്യുന്നു എന്ന് പറയാം. ഇങ്ങനെ നാനാവിധമായി തീർന്ന ഒരു പാഠമാണ് മഹാഭാരതം. അതുകൊണ്ട് അതിനൊരു പ്രക്രിയയായിട്ട് കാണുന്നതാണ് ഉചിതം എന്നതാണ് രാമാനുജൻ അതിൽ പറയുന്ന ഒരു പ്രധാന ആശയം. അത് വളരെ കൗതുകകരമായൊരു കാര്യമാണ്. അദ്ദേഹം പിന്നീട് മഹാഭാരത പഠിതാക്കളിൽ പ്രധാനികളായ ചിലരൊക്കെ പിന്നീട് പറയുന്നുണ്ട്, നമ്മൾ ഇന്ന് കാണുന്ന മഹാഭാരതം എന്ന് പറയുന്നത് അച്ചടി നിലവിൽ വന്നതിന് ശേഷം ക്രോഡീകരിക്കപ്പെട്ട സുനിശ്ചിത സ്വഭാവമുള്ള മഹാഭാരതത്തെയാണ് മഹാഭാരത പാഠമായിട്ട് നാം മനസ്സിലാക്കുന്നത്. വാസ്തവത്തിൽ അതിന് ഒന്നോ ഒന്നരയോ നൂറ്റാണ്ടുകളുടെ ചരിത്രമേ ഉള്ളൂ. അതല്ലാതെ പൂർണ്ണാർത്ഥത്തിലുള്ള മഹാഭാരതം, ഇപ്പോൾ വിദ്വാൻ കെ പ്രകാശത്തിൻ്റെ മഹാഭാരത വിവർത്തനമാവാം, സൂക്തങ്കാർ എഡിറ്റ് ചെയ്ത് തയ്യാറാക്കിയ ക്രിട്ടിക്കൽ എഡീഷനാവാം, കുഞ്ഞുകുട്ടൻ നമ്പുരാൻ്റെ വിവർത്തനമാകാം, അല്ലെങ്കിൽ ഗോരഖ്പൂർ പ്രസ്സുകാരോ അല്ലെങ്കിൽ വാരണാസിയിൽ നിന്നൊക്കെ പ്രസിദ്ധീകരിക്കുന്ന വിവർത്തനങ്ങളാകാം, അല്ലെങ്കിൽ അതിൻ്റെ ഇംഗ്ലീഷ് വിവർത്തനങ്ങളാകാം. ഇങ്ങനെ നമ്മൾ കാണുന്ന ഈ ടെക്സ്റ്റൽ സ്വഭാവമുള്ള മഹാഭാരതം എന്ന് പറയുന്നത് ഏറ്റവും കൂടിയാൽ ഒരു 150 വർഷത്തെ പഴക്കമുള്ള പാഠമാണ്. ഇതിൻ്റെ ഒരു കൗതുകം എന്താന്ന് വെച്ചാൽ, ഇപ്പോൾ സൂക്തങ്കാറും അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളും ചേർന്ന് ഇന്ത്യയിൽ നിന്ന് ഏതാണ്ട് 1250 കയ്യെഴുത്ത് പ്രതികൾ മഹാഭാരതത്തിൻ്റെ ശേഖരിക്കുകയുണ്ടായി. 8 ഭാഷകളിൽ നിന്ന്, 5 ഔത്തരാഹ ഭാഷകളും 3 ദാക്ഷിണാത്യ ഭാഷകളുമായിട്ട്, 8 ഭാഷകളിൽ നിന്ന് 1239 കയ്യെഴുത്ത് പ്രതികളാണ് ക്രിട്ടിക്കൽ എഡീഷൻ തയ്യാറാക്കാനായിട്ട് അവർ ശേഖരിച്ചത്. അതിലേറ്റവും കൗതുകമുള്ള കാര്യം, ഇതിൽ 10 കയ്യെഴുത്ത് പ്രതികളാണ് ആകെ പൂർണ്ണ രൂപത്തിൽ മഹാഭാരതമായിട്ടുള്ളത്, പൂർണ്ണ പാഠമായിട്ട്. ബാക്കിയെല്ലാം തന്നെ ഏതെങ്കിലും ചില പർവ്വങ്ങൾ, ചില ഭാഗങ്ങൾ, ചില ആശയങ്ങൾ, അങ്ങനെ വളരെ പരിമിതമായ രൂപത്തിൽ. മിക്കവാറും മഹാഭാരത പാഠങ്ങളിൽ ഒന്നും മഹാഭാരതത്തിലെ ഏറ്റവും വലിയ 2 പർവ്വങ്ങൾ, ശാന്തിപർവവും അനുശാസനപർവവും ഇല്ല. കാരണം അത് മുഴുവൻ അർത്ഥശാസ്ത്രവും അതുപോലെ തന്നെ അക്കാലത്തെ തത്വചിന്താ വിചാരങ്ങളും ഒക്കെ മുമ്പോട്ട് വെച്ച ആശയങ്ങളെ കഥയ്ക്കകത്ത് കൂട്ടിയിണക്കിയിട്ടുള്ളതാണ്. മഹാഭാരതത്തിലെ ഏറ്റവും പിൽക്കാലത്ത് കൂട്ടിച്ചേർക്കപ്പെട്ട ഭാഗങ്ങളായിട്ടാണ് ശാന്തിപർവ അനുശാസന പർവ്വങ്ങളെക്കുറിച്ചൊക്കെ പറയുന്നത്. അത് രണ്ടും കൂടി ചേർന്നാൽ ഏതാണ്ട് 20,000 ശ്ലോകം വരും. 12,000 ശ്ലോകത്തോളം അനുശാസന പർവ്വമുണ്ട്, 8,000 ശ്ലോകം ശാന്തിപർവ്വമുണ്ട്,
8000 ശ്ലോക അനുശാസന പർവ്വമുണ്ട്. ഏതാണ്ട് മഹാഭാരതത്തിൻ്റെ 1/5 ഈ രണ്ട് പർവ്വങ്ങളാണ്. ഇത് രണ്ടും മിക്കവാറും സൂക്തങ്കാർ പറയുന്നത് തനിക്ക് ലഭിച്ച കയ്യെഴുത്ത് പ്രതികളിൽ 90% ഈ രണ്ട് പർവ്വങ്ങളുമില്ല. പൂർണ്ണമായ ടെക്സ്റ്റ് 10/10 കയ്യെഴുത്ത് പ്രതികളാണ്. വെറും ഭഗവത്ഗീതയിൽ 800-700 ശ്ലോകങ്ങൾ വച്ചിട്ട് ആ കൃതിയെയും മഹാഭാരതം എന്നാണ് പരാമർശിച്ചു പോരുന്നത്. അങ്ങനെ 100,000 ശ്ലോകം, 1.5 ലക്ഷം ശ്ലോകം എന്നൊക്കെ പറയുന്നതിൽ നിന്ന് 700 ശ്ലോകങ്ങൾ വരെ ചുരുങ്ങിയിട്ടുള്ള ഒരു വലിയ പാഠ പാരമ്പര്യമായിട്ടാണ് മഹാഭാരതം നിലനിൽക്കുന്നത്. അതുകൊണ്ട് ഇതിലേത് പാഠത്തെയാണ്, മാത്രമല്ല ഒരു കൗതുകം കൂടിയുണ്ട് കേട്ടോ, അതായത് ഈ കയ്യെഴുത്ത് പ്രതികളിൽ ഏറ്റവും ആദ്യത്തേത് ഏറ്റവും പഴക്കം ചെന്ന കയ്യെഴുത്ത് പ്രതിക്ക് 15-ാം നൂറ്റാണ്ടിൻ്റെ പഴക്കമേ ഉള്ളൂ. 15-ാം നൂറ്റാണ്ടിലാണ് ലഭിച്ച കയ്യെഴുത്ത് പ്രതികളിൽ ഏറ്റവും പഴക്കമുള്ളത്. മഹാഭാരതം ടെക്സ്റ്റ്വൽ ഫോം കൈവരിച്ചത് പണ്ഡിതന്മാരുടെ ഒരു ധാരണ അനുസരിച്ച് ക്രിസ്തുവർഷം 3-ാം നൂറ്റാണ്ടിലോ പരമാവധി 4-ാം നൂറ്റാണ്ടിലോ ആണ്, അതിനപ്പുറത്തേക്കല്ല. എന്ന് വെച്ചാൽ മഹാഭാരത പാഠം അന്തിമ രൂപം കൈവരിച്ച് ഏതാണ്ട് ഒരു 1200-1100 കൊല്ലങ്ങൾക്ക് ശേഷം എഴുതപ്പെട്ട ഒരു കയ്യെഴുത്ത് പ്രതിയാണ് ഇപ്പോൾ നമ്മുടെ കയ്യിലുള്ള ഏറ്റവും പഴയ കയ്യെഴുത്ത് പ്രതി. അതുകൊണ്ട് ഈ അതിനിടയിലുള്ള 1200 കൊല്ലക്കാലം ഈ ടെക്സ്റ്റിന് എന്ത് സംഭവിച്ചു എന്നത് വാസ്തവത്തിൽ കണ്ടെത്താൻ കഴിയില്ല. സൂക്തങ്കാർ പറയുന്നുണ്ട് അതുകൊണ്ട് ഒറിജിനൽ മഹാഭാരതം കണ്ടെത്തുക എന്ന് പറയുന്നത് ഒരസാധ്യതയാണ്. വാസ്തവത്തിൽ അങ്ങനെ ഒരു പാഠമുണ്ട് എന്ന് പറയുന്നത് തന്നെ ഒരു ഭാവനയാണ്. നാം ഇന്ന് ആധുനികമായി രൂപപ്പെടുത്തിയ മഹാഭാരതത്തെക്കുറിച്ചുള്ള ഒരു ടെക്സ്റ്റ്വൽ ധാരണ പുറകിലേക്ക് ആരോപിച്ചിട്ടാണ് നാം മഹാഭാരത പാഠം എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മുടെ മുമ്പിലുള്ളത് അച്ചടിക്കപ്പെട്ടതും പിഴതീർത്തതും ഒക്കെയായ പാഠങ്ങളാണ്. അതിനൊക്കെ 100-150 വർഷത്തെ പഴക്കമേ ഉള്ളൂ. അതിന് പുറകോട്ട് പോയാൽ അനിശ്ചിതത്വത്തിൻ്റെ അവ്യാകൃതത്വത്തിൻ്റെ ഒരു വലിയ കടലാണ് മഹാഭാരതം. അതിൽ നിങ്ങൾ ഫിറ്റ്സ്ജെറാൾഡ് പിന്നെ പറയുന്നുണ്ട്, മഹാഭാരതത്തിൻ്റെ ക്രിട്ടിക്കൽ എഡിഷൻ തയ്യാറാക്കിയതിലെ വലിയ പണ്ഡിതന്മാരിലൊരാളാണ് ഫിറ്റ്സ്ജെറാൾഡ്. അദ്ദേഹം പറയുന്ന ഒരു കാര്യം, നിങ്ങൾ എവിടെ നിന്ന് തിരിഞ്ഞു നോക്കിയാലും ഏതെങ്കിലും ജീവിതസ്ഥാനങ്ങളിൽ നിങ്ങൾക്ക് നിങ്ങളെയും കാണാൻ പറ്റും എന്നതാണ് മഹാഭാരതം തരുന്ന വലിയൊരു സാധ്യത എന്ന് പറഞ്ഞ് അതിൻ്റെ തുറസ്സിനെ അദ്ദേഹം വിടർത്തി കാണിക്കുകയും ചെയ്യുന്നുണ്ട്. അതേസമയം തന്നെ ടെക്സ്റ്റ്വലായ പാഠപരമായ അയവിനെ, വ്യവസ്ഥയില്ലായ്മയെ, ഞാൻ നേരത്തെ പറഞ്ഞ ഒരു നാനാവിധത്വം എന്ന് പറയാവുന്ന പ്രക്രിയാപരമായ ഉള്ളടക്കം അതിലുണ്ട്. സൂക്ഷ്മദൃഷ്ടിയുള്ള നമ്മുടെ വായനക്കാർ അത് കണ്ടെത്തിയിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ പി കെ ബാലകൃഷ്ണൻ മഹാഭാരതത്തെക്കുറിച്ച് എഴുതിയ പഠനത്തിൽ പറയുന്ന ഒരു കാര്യമുണ്ട്, മഹാഭാരതത്തിൻ്റെ ആൻറ്റി ക്ലൈമാക്സ് ആണ് അതിൻ്റെ അവസാന ഭാഗങ്ങൾ എന്ന് അദ്ദേഹം പറയുകയും ചെയ്യുന്നുണ്ട്. മൗസലപർവം പോലുള്ള ഭാഗങ്ങളിലെത്തുമ്പോൾ മഹാഭാരതം ഉയർത്തിക്കൊണ്ടുവന്ന വലിയ പ്രതാപങ്ങളും മഹാഭാരതത്തിൻ്റെ ആശയലോകവും ഒക്കെ തവിടുപൊടിയായിത്തീരുന്നതും അതുവരെ കെട്ടി ഉയർത്തിയ ലോകം നിലംപൊത്തുന്നതുമൊക്കെ കാണാൻ പറ്റും എന്ന് പി കെ ബാലകൃഷ്ണൻ മഹാഭാരത പഠനത്തിൽ പറയുന്നുണ്ട്. അദ്ദേഹം പറയുന്നത് മഹാഭാരതം എന്തിനെയൊക്കെയാണോ വാഴ്ത്തിയത് അതെല്ലാം നിലംപൊത്തുന്നത് മൗസലപർവ്വത്തിൽ കാണാം. അങ്ങനെ ഒരു വൃത്തം പൂർത്തിയാകുന്നുണ്ട് മൗസലപർവ്വത്തിൽ എന്ന ആശയമൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. ഞാനിത് ഇത്രയും പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, അതുകൊണ്ട് സുഘടിതമായൊരു പാഠം, ആദിമധ്യാന്ത പൊരുത്തമുള്ള ആശയ വ്യവസ്ഥ, എല്ലാറ്റിനെയും കൂട്ടിയിണക്കുന്ന സമഗ്ര ദൃഷ്ടി, വ്യാസൻ എന്ന് പറയുന്ന അത്ഭുത ദൃഷ്ടിയുള്ള ഒരു രചയിതാവ്, ഇതൊക്കെ ആധുനികമായ പാഠസങ്കല്പങ്ങളും രചനാസങ്കല്പങ്ങളും ഗ്രന്ഥകാര സങ്കല്പങ്ങളും പ്രാചീനമായൊരു ഗ്രന്ഥത്തിലേക്ക് ചേർത്ത് വച്ചുകൊണ്ട് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന ആശയങ്ങളാണ് എന്നതാണ്. ഇപ്പോൾ ഒരു കൗതുകമുള്ള കാര്യം കൂടി ഞാൻ പറയാം. ഈ മഹാഭാരതം വ്യാസൻ ഗണപതിക്ക് പറഞ്ഞു കൊടുത്ത് ഗണപതി കേട്ടെഴുതി എന്നാണല്ലോ ഏറ്റവും പ്രസിദ്ധമായ രചനാസങ്കല്പം. ഈ ഭാഗം സൂക്തങ്കാർ തൻ്റെ ക്രിട്ടിക്കൽ എഡിഷനിൽ ഉൾപ്പെടുത്തിയിട്ടില്ല, അതെല്ലാം പിൽക്കാലത്ത് കൂട്ടിച്ചേർത്തതാണ് എന്ന് പറഞ്ഞിട്ട് സൂക്തങ്കാർ അതെല്ലാം എടുത്തു മാറ്റുകയാണ് ചെയ്തത്. അതുകൊണ്ട് പ്രക്ഷിപ്തമാണ് മഹാഭാരതത്തിൻ്റെ രചനാകഥ എന്ന് വരെ കരുതിയിട്ട് സൂക്തങ്കാർ അത് ഒഴിവാക്കി. കുട്ടികൃഷ്ണമാരെ അതിന് സൂക്തങ്കാരെ ചീത്ത പറയുന്നുണ്ട്, മഹാഭാരതത്തിൻ്റെ ഹൃദയമായി ഈ ഭാഗം എടുത്തു മാറ്റുന്നത് ശരിയല്ല എന്നൊക്കെ മാരാർ പറയുന്നുണ്ട്. മാരാർക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ പക്ഷേ മാരാർ കാളിദാസനെ എടുത്ത് പുറത്തിടും, അത് വേറെ കാര്യം. കാളിദാസ കൃതികൾക്ക് വ്യാഖ്യാനമൊക്കെ എഴുതുമ്പോൾ മൂപ്പക്കര ഒരു ശ്ലോകം പിടിച്ചില്ല എന്ന് വെച്ചാൽ ഇത് കാളിദാസനെ എഴുതിയതല്ല എന്ന് പുള്ളി പ്രഖ്യാപിക്കുക. അതിനെന്താ ന്യായം എന്ന് വെച്ചാൽ എനിക്കിഷ്ടമായിട്ടില്ല എന്നാ, അത്രയേ ഉള്ളൂ. അപ്പം ഞാൻ പറഞ്ഞത് ഇങ്ങനെയുള്ള വൈരുദ്ധ്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും. ആ മാഷ് നേരത്തെ ഇവിടെ പറഞ്ഞല്ലോ, മാരാരുടെ
മഹാഭാരത വായനയോളം സൂക്ഷ്മതയുള്ള ഒന്നും തന്നെ വാസ്തവത്തിൽ മഹാഭാരതത്തെക്കുറിച്ച് പിന്നീടുണ്ടായ ആലോചനകളില്ല എന്നൊരു തോന്നലാണ് എനിക്കുള്ളത്. കാരണം അത്രമേൽ സൂക്ഷ്മതയുള്ള, സൂക്ഷ്മത എന്നല്ല, നമ്മുടെ ഒരു ആധുനിക മനുഷ്യാവസ്ഥയോട് മഹാഭാരതത്തെ ചേർത്ത് വയ്ക്കുന്നതിൽ മാരാരോളം വിജയിച്ച വായനകൾ കുറവായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. മാരാര് പുറമേക്ക് പഴയ കഥ ഒന്ന് ആവർത്തിക്കുകയാണ് ചെയ്യുന്നത്, പക്ഷെ അതിൻ്റെ മർമ്മത്തിൽ പോയി അദ്ദേഹം തൊടുകയും അതിൽ നിന്ന് താനുണ്ടാക്കിയെടുക്കുന്ന ഒരു വിശദീകരണമാകട്ടെ മഹാഭാരതത്തിൽ നിന്നൊക്കെ എത്രയോ വ്യത്യസ്തമായ ഒരു പ്രതലത്തിലേക്ക് ഈ ആശയത്തെ കൊണ്ടുപോവുകയും ചെയ്യും. അർജുന വിഷാദയോ ആകട്ടെ, ഏത് കഥയോ ആകട്ടെ, ഇപ്പം ഞാൻ പറഞ്ഞത് ഇങ്ങനെ നിരന്തരമായി വായിക്കപ്പെടുകയും ഓരോ വായനയിലും പലതരത്തിലുള്ള സാധ്യതകൾ ഉണ്ടാക്കുകയും ചെയ്യുന്ന, അനന്തമായി ആവർത്തിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു പാഠപ്രക്രിയയായിട്ടേ മഹാഭാരതത്തെ കാണേണ്ടതുള്ളൂ. സുനിശ്ചിതമായ ഒരു ഗ്രന്ഥമായി അതിനെ കാണേണ്ടതില്ല. അതുകൊണ്ട് താൻ കുട്ടിക്കാലത്ത് ബാർബർ ഷോപ്പിൽ ഇരുന്ന് അയാൾ പറയുന്ന പൊട്ടും പൊടിയുമായി കേട്ട മഹാഭാരതവും പിന്നീട് വായിച്ച ക്രിട്ടിക്കൽ എഡിഷനും വാരണാസിയിൽ നിന്ന് പ്രസിദ്ധീകരിച്ച മഹാഭാരതവും ഒക്കെ വാസ്തവത്തിൽ ഒരേ അളവിൽ പ്രസക്തമാണ് എന്നാണ് രാമാനുജൻ വായിച്ച് വാദിച്ചെത്തിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. ഐതിഹ്യങ്ങളായിട്ടും കഥകളായിട്ടും പഴഞ്ചൊല്ലായിട്ടും നാട്ടുകഥകളായിട്ടും ഒക്കെ മഹാഭാരതത്തിന് ജീവിതമുണ്ട്. ഇതൊക്കെ മഹാഭാരത ജീവിതത്തിൻ്റെ ഭിന്ന പ്രകാരങ്ങളാണ് എന്ന് അദ്ദേഹം പറയുകയും ചെയ്യുന്നുണ്ട്. ആ നിലയ്ക്ക് ആലോചിച്ചാൽ ക്ലാസിക്കുകൾ എന്നതിനെക്കുറിച്ച് പിൽക്കാലത്തുണ്ടായ വിശദീകരണം, ഏറ്റവും പ്രസിദ്ധമായ വിശദീകരണം ഇറ്റാലോ കാൽവിനോൻ്റേതാണ്. കാൽവിനോ പറയുന്നത് ആദ്യ വായനയിൽ തന്നെ പുനർവായനയായി അനുഭവപ്പെടുന്ന കൃതികളാണ് ക്ലാസിക്കുകൾ എന്നാണ്. നിങ്ങൾ ആദ്യമായി വായിക്കുകയാണ്, പക്ഷെ നിങ്ങൾ ആദ്യമായി വായിക്കുന്നതിന് മുമ്പും ആ കൃതി ഉണ്ടാക്കിയ ഒരു സംസ്കാര പരിസരം, അതിൻ്റെ ഒരു അനുഭവ ലോകം, അതിൻ്റെ ഒരു ആശയവ്യവസ്ഥ നിങ്ങളെ വലയം ചെയ്യുകയും നിങ്ങൾ അറിഞ്ഞാലും ഇല്ലെങ്കിലും നിങ്ങൾ അതിനുള്ളിൽ പെട്ടുപോവുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ക്ലാസിക്കുകളുടെ ഏറ്റവും പ്രാഥമികമായ ലക്ഷണമായിട്ട് കാൽവിനോ പറയുന്നത്. ആദ്യ വായന തന്നെ പുനർവായനയായി തോന്നുന്നു. രാമാനുജൻ പറയുന്നത് മഹാഭാരതത്തോളം അതിണങ്ങുന്ന ഒരു കൃതിയുമില്ല. മഹാഭാരതം പൂർണ്ണമായി വായിച്ച ആളുകൾ എന്ന് പറയുന്നത് ഈ കഴിഞ്ഞ എത്ര സഹസ്രാബ്ദങ്ങൾക്കിടയിൽ വരലുണ്ടാവുന്നവരോ അത്യന്തം ചുരുക്കം ആളുകളായിരിക്കും, വളരെ വളരെ ചുരുക്കം ആളുകൾ. അപ്പോൾ മാരാര് തന്നെ പറയുന്നുണ്ട്, ഞാനിത് കമ്പോട് കമ്പ് വായിച്ചിട്ടൊന്നുമല്ല. കുട്ടികളുടെ മഹാഭാരതം എന്ന് പറയുന്ന ഒരു കൃതിക്ക് അദ്ദേഹം പ്രൂഫ് പരിശോധിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇങ്ങനെ പലതും വായിച്ച സമയത്ത് തനിക്കും ഇതിൽ ചിലത് പറയാനുണ്ടല്ലോ എന്ന് തോന്നുകയും അതിന് പറ്റിയ ഭാഗങ്ങൾ വായിക്കുകയും അതിന് തൻ്റേതായ ഒരു വ്യാഖ്യാനം എഴുതുകയാണ് ചെയ്തത്. പൂർണ്ണമായി പിന്നെ വായിച്ചില്ല എന്നല്ല, അല്ലാതെ പൂർണ്ണമായി വായിച്ച് ചില ആശയങ്ങൾ ഉണ്ടാക്കി ആദിമധ്യാന്ത പൊരുത്തത്തോടെ പറയുക എന്നതൊന്നുമല്ല താൻ ചെയ്യുന്നതെന്ന് മാരാര് തന്നെ രേഖപ്പെടുത്തുന്നുണ്ട്. മിക്കവാറും എല്ലാ മഹാഭാരത പഠിതാക്കളും അങ്ങനെയാണ്. ഇപ്പോൾ അനുശാസനപർവവും ശാന്തിപർവവും ആരായിരിക്കും വായിച്ചിട്ടുണ്ടാവുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രാചീന ഇന്ത്യയിലെ രാഷ്ട്രതന്ത്രത്തെക്കുറിച്ചോ അശോകൻ്റെ സാമ്രാജ്യത്തെക്കുറിച്ചോ ഭരണകൂട സംവിധാനങ്ങളെക്കുറിച്ചോ ആലോചിച്ച സോഷ്യൽ സയൻറ്റിസ്റ്റുകളോ ചരിത്രകാരന്മാരോ ആയിരിക്കും അത് ശ്രദ്ധാപൂർവം വായിച്ചിട്ടുണ്ടാവുക. അല്ലാത്ത പൊതുവായനക്കാർക്ക് അനുശാസനപർവത്തിലെയും ശാന്തിപർവത്തിലെയും ആശയങ്ങളോട് വലിയ തോതിലൊന്നും എൻഗേജ് ചെയ്യാനുണ്ടാവില്ല. ഭഗവത്ഗീത വായിച്ച ആളുകൾക്ക് അനുശാസന പർവ്വത്തിൽ ഒരുപക്ഷെ താല്പര്യം തോന്നണമെന്നില്ല. സ്റ്റേറ്റ് ക്രാഫ്റ്റാണ് ഏറിയ പങ്കും, അല്ലാതെ ഫിലോസഫിക്കൽ എന്ന് പറയാൻ പറ്റില്ല. അങ്ങനെ പല രൂപത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പാഠം. അതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത് എങ്ങനെ വായിക്കണം. ഒരു ബാർബർ ഇരുന്ന് പറയുന്ന കഥയായി പൊട്ടും പൊടിയുമായി തുടങ്ങാം, 1.5 ലക്ഷം ഉള്ള ശ്ലോകമായിട്ടും തുടങ്ങാം. ഹരിവംശം മഹാഭാരതത്തിൻ്റെ ഭാഗമായി കാണണമോ, അതോ ഹരിവംശത്തെ വിട്ടിട്ട് മഹാഭാരതത്തെ ഇതോടെ അവസാനിക്കുന്ന രൂപത്തിൽ കാണണമോ, മൗസല പർവ്വത്തോടെയും സ്വർഗാരോഹണ പർവ്വത്തോടെയും അവസാനിക്കുന്നതായി കാണണമോ എന്നതൊക്കെ മഹാഭാരതത്തിൽ ധാരാളം ചർച്ച ചെയ്യപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെ ഒരു ക്ലാസിക്കൽ ടെക്സ്റ്റ് എന്ന നിലയിലുള്ള അതിൻ്റെ അയവ്, അതിൻ്റെ വ്യവസ്ഥയില്ലായ്മ, ഒരുപക്ഷെ അത് തുറന്നു തരുന്ന അർത്ഥസാധ്യതകളുടെ ഒരു അപാരമായ ലോകം, ഇതൊക്കെ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ പ്രവർത്തിക്കുന്ന കൃതിയായിട്ട് മഹാഭാരതത്തെ അതേക്കുറിച്ച് പഠിച്ച ആളുകൾ പറയുന്നുണ്ട്. ഇപ്പോൾ ആൽഫ്രഡ് ഹിൽറ്റബേറ്റൽ എന്ന് പറഞ്ഞിട്ട് മഹാഭാരതത്തെക്കുറിച്ച് വളരെ വിപുലമായ ആലോചിച്ച ഒരു പണ്ഡിതൻ, അദ്ദേഹം പറയുന്നൊരു കാര്യം, യൂറോപ്പിലൊക്കെ നോവലാണ് ഒരു പോളിഫോണിക് ടെക്സ്റ്റിൻ്റെ ഒരു സ്വഭാവം ഏറ്റവും കൂടുതൽ കാണിച്ചതെങ്കിൽ ഇന്ത്യയിൽ അത് ഏറ്റവും കൂടുതൽ കാണിച്ച ഒരു പാഠം മഹാഭാരതമാണ് എന്ന് ഹിൽറ്റബേറ്റിലെ ഭക്തിൻ്റെ ആശയങ്ങളൊക്കെ ചേർത്ത് വെച്ച് മഹാഭാരതത്തെക്കുറിച്ച് പറയുകയും ചെയ്യുന്നുണ്ട്. മഹാഭാരതത്തിൻ്റെ ഒരു മൗലിക സവിശേഷതയായിട്ട് പ്രോമില ധാപ്രോ അല്ലെങ്കിൽ ഇരാവതി കാർവേ ഒക്കെ പറയുന്നൊരു കാര്യം, ഇപ്പം ഇരാവതി കാർവേ
എസ് വി കേത്കർ എന്ന് പറയുന്ന ഒരു പണ്ഡിതൻ്റെ ഒരു അഭിപ്രായം പ്രധാനമായിട്ട് ഉദ്ധരിക്കുന്നുണ്ട്. കേത്കറാണ് മഹാഭാരതത്തെ സൗദ സാഹിത്യം എന്ന് വിളിച്ചത്. സൂതന്മാരും മാഗധന്മാരും കുശീലവന്മാരും ഒക്കെ പാടി നടന്ന പാട്ടുകളിൽ നിന്ന് രൂപപ്പെട്ട, അതുകൊണ്ട് സ്ത്രീകൾക്ക് അഭിഗമ്യമായ, എല്ലാ സാമൂഹ്യ വിഭാഗത്തിൽപ്പെട്ടവർക്കും അഭിഗമ്യമായ ഒന്ന്. അത് വേദമെന്നൊക്കെ ആലങ്കാരികമായിട്ട് വിശേഷിപ്പിക്കപ്പെടുന്നുണ്ടെങ്കിലും വേദത്തിൻ്റെ സുനിശ്ചിതത്വമില്ല, വേദത്തിൻ്റെ വർണ്ണപരമായ ക്രമീകരണങ്ങളില്ല, അതിനപ്പുറത്തേക്കൊക്കെ ധാരാളമായിട്ട് സഞ്ചരിക്കാനായിട്ട് ഈ മഹാഭാരതത്തിന് കഴിയുന്നു എന്ന നിലയിൽ ഇന്ത്യൻ സാമൂഹ്യ ജീവിതത്തിൻ്റെ കീഴ്ത്തട്ടിലെ ഒരു ഒരു വലിയ പ്രവൃത്തി ലോകം മഹാഭാരതത്തിലുണ്ട് എന്നാണ് കേത്കറെ പോലുള്ള ആളുകളും ഇരാവതി കർവെ പോലുള്ളവരും ഒക്കെ പറയുന്നത്. അപ്പം അങ്ങനെ ആലോചിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താണ് ഒരു ടെക്സ്റ്റ്? ഇതിലിപ്പോൾ മഹാഭാരതത്തിൻ്റെ ടെക്സ്റ്റൽ ഫോർമേഷനെ കുറിച്ച് തന്നെ കൗതുകമുള്ള ചില നിരീക്ഷണങ്ങൾ പണ്ഡിതരുടേതായിട്ടുണ്ട്. അതിൽ ഇപ്പോൾ വെൻഡി ഡോണിഗർ അവർ പറയുന്നൊരു കാര്യം, വാമൊഴിയിൽ നിന്ന് വരമൊഴിയിലെത്തുക എന്നുള്ളതാണ് സാധാരണ നിലയിൽ ഇത്തരം പാഠങ്ങളുടെ ഒരു സ്വഭാവം. പക്ഷേ മഹാഭാരതത്തിൻ്റെ പ്രകൃതം അങ്ങനെയല്ല എന്നവർ പറയുന്നു. വാമൊഴിയിൽ നിന്ന് ആദ്യം വരമൊഴിയിലെത്തുന്നു, വരമൊഴിയിലെത്തിയ കാര്യങ്ങൾ പിന്നെയും അടുത്ത തലമുറ വാമൊഴിയിലേക്ക് കൊണ്ടുപോവുകയും വാമൊഴിയിൽ ചിലത് കൂട്ടിച്ചേർത്ത് അതിനെ തിരുത്തുകയും ചെയ്യുന്നു. ഈ തിരുത്തപ്പെട്ട വാമൊഴി പാഠം അടുത്തൊരു കൈയെഴുത്ത് പ്രതിയിൽ വരമൊഴിയായി തീരുന്നു. ഇങ്ങനെ വാമൊഴിക്കും വരമൊഴിക്കും ഇടയിൽ നിരന്തരം ഊയലാടിക്കൊണ്ടിരിക്കുന്ന ഒന്നായിട്ടാണ് ഈ ടെക്സ്റ്റ് നിൽക്കുന്നത്. അല്ലാതെ അതൊരു ഫിനിഷ്ഡ് പ്രോസസ്സായി മാറുന്നില്ല. ഫിനിഷ്ഡായിട്ടുള്ള അന്തിമമായി പൂർത്തിയാക്കപ്പെട്ട ഒരു സ്വഭാവം മഹാഭാരതത്തിനില്ല. കൗതുകമുള്ളൊരു ഉദാഹരണം കൂടി പറഞ്ഞാൽ, ഈ ഇരുപതാം നൂറ്റാണ്ടിൽ മഹാഭാരതം അച്ചടിക്കപ്പെട്ടൊക്കെ വന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ഈ നമ്മുടെ ഗോവധ നിരോധനമൊക്കെ പ്രധാനമായിത്തീരുകയും പശുമാംസം ഇന്ത്യയിലെ ഒരു രാഷ്ട്രീയ പ്രശ്നമായിട്ട് മാറുകയും ചെയ്തത്. അങ്ങനെ മാറിയ സമയത്ത് ഗോരഖ്പൂർ പ്രസ്സുകാർ മഹാഭാരതം അച്ചടിച്ച സമയത്ത് അതിലൊരു ഭാഗത്ത് ഫലമൂല മൃഗാംസ്തഥ, ഫലമൂലങ്ങളും മാംസവും ഒക്കെ കഴിച്ചു എന്ന് പറയുന്ന ഒരു ഭാഗം ആദ്യ പാഠത്തിലുണ്ടായിരുന്നത് ഗോരഖ്പൂർ പ്രസ്സുകാർ അവസാനം അച്ചടിച്ച സമയത്ത് ഫലമൂല മധൂനിജ എന്നാക്കി തിരുത്തിയ കാര്യം പറയുന്നുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ മഹാഭാരതത്തിലെ തിരുത്ത് ഇപ്പോഴും അവസാനിച്ചിട്ടില്ല എന്നർത്ഥം. ഇരുപതാം നൂറ്റാണ്ടിലും പാഠം തിരുത്തുന്നുണ്ട്, ഇനിയും തിരുത്താൻ സാധ്യതയും ഉണ്ട്. കാരണം ഈ താല്പര്യങ്ങളിലേക്ക് അതിനെ കൂട്ടിച്ചേർക്കാനും വിളക്കി മാറ്റാനും ഒക്കെയുള്ള ഒരു രൂപമാണ്, ഒരു സാധ്യതയാണ് അത് നിലനിർത്തുന്നത്. അതുകൊണ്ട് വാമൊഴിയിൽ നിന്ന് വരമൊഴിയിലെത്തി അവസാനിക്കുകയല്ല, പിന്നെയും വാമൊഴിയിലേക്ക് സഞ്ചരിക്കുന്നു, ആ വരമൊഴിയായി രൂപാന്തരപ്പെടുന്നു. ഇങ്ങനെയുള്ളൊരു വലിയ പ്രോസസ്സുണ്ട്. ഇപ്പോൾ സൂക്തങ്കാർ പതിനഞ്ചാം നൂറ്റാണ്ടിലെ പാഠത്തെ മുൻനിർത്തി പിന്നീടുള്ള പാഠങ്ങളെ മുൻനിർത്തി ഇതിൻ്റെ ടെക്സ്റ്റ്വൽ ക്രിട്ടിക്കൽ എഡിഷൻ തയ്യാറാക്കിയ സമയത്ത് കൊസാമ്പി അതിനോട് വിയോജിച്ച ഒരാളായിരുന്നു. കൊസാമ്പിക്ക് വലിയ ആദരവായിരുന്നു സുക്തങ്കാറോട്. പക്ഷേ കൊസാമ്പി പറഞ്ഞൊരു കാര്യം, ഈ ക്രിട്ടിക്കൽ എഡിഷൻ നിലനിൽക്കുന്നത് വളരെ പെട്ടെന്ന് റദ്ദായി പോകാൻ സാധ്യതയുണ്ട്. പത്താം നൂറ്റാണ്ടിലെയോ പതിനൊന്നാം നൂറ്റാണ്ടിലെയോ ഒരു കയ്യെഴുത്ത് പ്രതി കിട്ടുകയും ആ കയ്യെഴുത്ത് പ്രതി ഇതിലെ നിരീക്ഷണങ്ങളെ മുഴുവൻ റദ്ദാക്കി കളയുകയും ചെയ്യും. ഇതിൻ്റെ എഡിറ്റോറിയൽ പ്രോസസ്സിനെ റദ്ദാക്കാൻ ആ ടെക്സ്റ്റിന് കഴിഞ്ഞേക്കും എന്ന് കൊസാമ്പി പറയുന്നുണ്ട്. സൂക്തങ്കാർ ക്രിട്ടിക്കൽ എഡിഷൻ തയ്യാറാക്കിയ ഒരു ഘട്ടം കഴിയുമ്പോൾ പതിനൊന്നാം നൂറ്റാണ്ടിലെ ഒരു നേപ്പാളി പാഠം കിട്ടുന്നുണ്ട്. പക്ഷേ അത് വളരെ ലിമിറ്റഡ് ആണെന്ന് പറഞ്ഞിട്ട് സൂക്തങ്കാർ ഉപേക്ഷിക്കുകയാണ് ചെയ്തത്. ഉപേക്ഷിച്ചില്ലെങ്കിൽ ഒരു പക്ഷേ സൂക്തങ്കാർ ഉണ്ടാക്കിയ ടെക്സ്റ്റ് തന്നെ ചലഞ്ച് ചെയ്യപ്പെടുമായിരുന്നു. ഇതാണ് ഇതിൻ്റെ ഒരു പ്രശ്നം. അതായത് ഒരു നാലാം നൂറ്റാണ്ട് മുതൽ പതിനഞ്ചാം നൂറ്റാണ്ട് വരെയുള്ള 1200 കൊല്ലക്കാലത്തെ കയ്യെഴുത്ത് പ്രതികളൊന്നുമില്ല. ഈ കാലത്ത് ഈ പാഠത്തിന് എന്ത് സംഭവിച്ചു, ഏതേത് കഥകൾ വന്നു, എവിടെയൊക്കെ പരിണമിച്ചു എന്നൊന്നും പറയാവുന്ന മട്ടിൽ ഒരു സുനിശ്ചിതത്വവും വാസ്തവത്തിൽ ഈ പാഠത്തിനില്ല. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് നാനാവിധമായ ഒരു പ്രക്രിയയുടെ പേരായിട്ടാണ് സുനിശ്ചിതമായിട്ടുള്ള ഒരു ടെക്സ്റ്റായിട്ടല്ല നമ്മൾ മഹാഭാരതത്തെ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് അത് കഥകളായി, ഐതിഹ്യങ്ങളായി, പാട്ടുകളായി, നാടോടി ഭാവനകളായി, നൃത്തരൂപങ്ങളായി എന്തെല്ലാം രൂപത്തിൽ പ്രചരിച്ചു എന്നുള്ളതിന് ഒരു ഒരു കണക്കുമില്ല. ഞാൻ അതിൻ്റെ മുഴുവൻ കഥയൊന്നും ഇപ്പോൾ പറയാനായിട്ട് മുതിരുന്നില്ല. വാസ്തവത്തിൽ ഇന്ത്യയിൽ മഹാഭാരതം എങ്ങനെയൊക്കെ പ്രചരിച്ചു എന്നതിനെക്കുറിച്ച് വിപുലമായ ആലോചനകൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ സംസ്കൃതത്തിലാണോ മഹാഭാരതം രചിക്കപ്പെട്ടത്? ഈ ചോദ്യം തന്നെയുണ്ട്. ചില പണ്ഡിതരെങ്കിലും കരുതുന്നത് ആദ്യ പാഠം സംസ്കൃതത്തിലല്ല, ബ്രാഹ്മിയിലാണെന്നാണ്. അപ്പോൾ ഈ ബ്രാഹ്മിയിലാണ് ആദ്യ പാഠം വന്നതെന്നും ആ ബ്രാഹ്മിയിൽ വന്ന പാഠത്തിൻ്റെ പിൽക്കാലത്തുള്ള രൂപാന്തരമാണ് ഈ നമ്മൾ കാണുന്ന സംസ്കൃത പാഠം എന്നും കരുതുന്ന ആളുകളുണ്ട്. ഒരുപക്ഷെ ആദ്യത്തെ പല പ്രമാണങ്ങളും വരുന്നത് ബ്രാഹ്മിയിലാണ് ആണല്ലോ, അങ്ങനെ കരുതുന്ന ആളുകളും ഉണ്ട്. ഇപ്പം അശോകൻ്റെ നിഴൽ വീണ് കിടക്കുന്ന കഥാപാത്രമാണ് അശോകനും അശോക സാമ്രാജ്യവും ഉണ്ടാക്കുന്ന അശോകൻ്റെ അഹിംസാ സങ്കല്പം ഉണ്ടാക്കിയ ഒരു ചലഞ്ചിനോട് ഇന്ത്യൻ ബ്രാഹ്മണ്യം പ്രതികരിച്ച ഒരു രീതിയാണ് ധർമ്മപുത്രർ എന്ന സങ്കല്പത്തിലുള്ളത് എന്ന് അവർ
മുമ്പേ എഴുതിയിട്ടുണ്ട്. പക്ഷെ എന്തുകൊണ്ടോ എൻ ഡി ഡോണിഗർ ഈ മറ്റേ ഓൾട്ടർനേറ്റീവ് ഹിസ്റ്ററി ഓഫ് ഹിന്ദുസ് എഴുതിയപ്പോഴാണ് അതൊരു പ്രധാനപ്പെട്ട ആശയമായിട്ട് ആളുകളുടെ ശ്രദ്ധയിൽപ്പെട്ടത്. ദാപ്പർ വളരെ മുമ്പേ അക്കാര്യം പറയുന്നുണ്ട്. അങ്ങനെ ബുദ്ധമതത്തോട്, ബ്രാഹ്മണ്യത്തോട്, പ്രാദേശിക ആശയങ്ങളോടൊക്കെ പലതരത്തിൽ കൂടിക്കലരുന്ന ഒരു 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 വലിയ പാരമ്പര്യം വാസ്തവത്തിൽ ഇതിൽ നമുക്ക് കാണാനായിട്ട് കഴിയും. ഇപ്പം മഹാഭാരതത്തിന് ഒരു മുസ്ലിം പാഠമുണ്ട്. മിയോ മുസ്ലിങ്ങൾ എന്ന് പറയുന്ന ഉത്തരേന്ത്യയിലെ ഒരു മുസ്ലിം ട്രൈബൽ സെക്ട്, അവർക്കിടയിലെ ഒരു എന്താ പറയുക, ഒരു നാടോടി ഗോത്ര സമൂഹത്തിൻ്റെ കഥ പോലെ മഹാഭാരത പാഠം കൊണ്ടു നടക്കുന്നുണ്ട്. അതിപ്പോഴും ഒരു പാട്ടുരൂപത്തിൽ കൊണ്ടു നടക്കുന്നുണ്ട്. ഒരു മുസ്ലിം കമ്മ്യൂണിറ്റിയാണ് മിയോ മുസ്ലിങ്ങൾ. അതുപോലെ നാഥുകൾ, വൈരാഗികൾ, സത്പന്ത്സ്മൈലികൾ, ഇവരൊക്കെ അവരുടേതായ മഹാഭാരത പാഠങ്ങളുണ്ട്. അതുപോലെ ഇന്ത്യയിലെ എത്രയോ വ്യത്യസ്തങ്ങളായ ആവിഷ്കാരങ്ങൾ, ഇപ്പോൾ ബംഗാളിലെ ചൗനൃത്തം, അല്ലെങ്കിൽ യാത്രാനാടകം, തമിഴ്നാട്ടിലെ തെരുക്കൂത്ത്, അല്ലെങ്കിൽ യക്ഷഗാനം, നമ്മുടെ തുള്ളൽ, ഇങ്ങനെയൊക്കെയുള്ള, അല്ലെങ്കിൽ ഹിമാചൽ പ്രദേശ് ആ മേഖലയിലെ പാണ്ഡവാനി എന്ന് പറയുന്ന നൃത്തരൂപം, ഇതിൻ്റെയൊക്കെ ഒരു ബേസായിട്ട് നിൽക്കുന്നത് മഹാഭാരത പാഠങ്ങളാണ്. ഞാനിത് പറയണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അല്ലാതെ ഒരു സംസ്കൃതത്തിലെ മഹാഭാരത പാഠത്തെ മുൻനിർത്തിയിട്ടൊന്നുമല്ല ഈ മനുഷ്യർ മഹാഭാരതത്തെ മനസ്സിലാക്കുന്നത്. ഈ മനുഷ്യർ മഹാഭാരതത്തെ മനസ്സിലാക്കുന്നത് ഈ യക്ഷഗാനത്തിലെ കഥയായിട്ടാണ്, അല്ലെങ്കിൽ പാണ്ഡവാനിയിലെ നൃത്തമായിട്ടാണ്, അല്ലെങ്കിൽ യാത്രാനാടകത്തിലെ കഥയായിട്ടാണ്. അല്ലാതെ വ്യാസൻ എഴുതിയ മഹാഭാരതം എന്നുള്ള സങ്കല്പമൊന്നും ഈ പറയുന്ന സംഗതിയിലില്ല. അത് വേറൊരു നിലയിൽ പ്രവർത്തിക്കുന്നു. അത് ദാപ്പർ രസമുള്ളൊരു ചോദ്യം ചോദിക്കുന്നുണ്ട്. ഇപ്പോൾ കംബോഡിയയിൽ വലിയ ഹിന്ദു ക്ഷേത്രങ്ങൾ പണിയുകയും അവിടെ മഹാഭാരത രാമായണ ദൃശ്യങ്ങളൊക്കെ കൊത്തിവെക്കുകയും ചെയ്ത ആളുകൾ, അവർ ഇന്ത്യയിലെ മഹാഭാരതത്തിൻ്റെ ഒരു അനുകരണമാണോ അവിടെ നടത്തുന്നത്, അതോ തങ്ങളുടെ സ്വത്വത്തെ ആവിഷ്കരിക്കാൻ തങ്ങളുടേതായ രീതിയിലൊരു പാഠത്തെ ഉപയോഗിക്കുകയാണ്? അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇന്ത്യയിലെ ഒരു ആദിമ പാഠത്തിൻ്റെ പിൽക്കാല രൂപാന്തരങ്ങളാണോ, അതോ മഹാഭാരതം എന്ന് പറയുന്നത് പല അടരുകളായി നിലനിൽക്കുന്ന ഒരു പാഠത്തിൻ്റെ പരമ്പരയാണ്, അവർ രണ്ടാമത്തേതിലാണ് നിൽക്കുന്നത്. അതിപ്പോൾ മറ്റേ രാമായണത്തെക്കുറിച്ചുള്ള ആലോചനയിൽ ഈ രാമാനുജൻ പറയുന്ന അതാണ്. അത് പല ടെക്സ്ചറുകളാണ്, അല്ലാതെ ഒരു കഥ പലതായിട്ട് പഴക്കുന്നു എന്നൊന്നുമല്ല, മറിച്ച് പല പ്രതലങ്ങളിൽ പ്രവർത്തിക്കുന്ന ഒരു കഥന രീതി വരുന്നു എന്ന നിലയിലാണ് ഇത് മഹാഭാരതത്തിനും ബാധകമാണ്. അപ്പം ചൗനൃത്തത്തിൽ കാണുന്ന മഹാഭാരതം വ്യാസൻ്റെ മഹാഭാരതമാണോയെന്ന് ചോദിച്ചാൽ ആണെന്നും അല്ലെന്നും പറയാവുന്ന നിലയിൽ അത് ഉയലാടിക്കൊണ്ടിരിക്കും. ഇപ്പോൾ പമ്പയോ സരളദാസനോ എഴുത്തച്ഛനോ ഒക്കെ എഴുതുന്ന മഹാഭാരതം, ഇപ്പോൾ മഹാഭാരതത്തിൻ്റെ ഹൃദയം എന്ന് പൊതുവെ പിന്നീട് വാഴ്ത്തപ്പെട്ടത് ഭഗവത്ഗീതയാണല്ലോ. ഭഗവത്ഗീത നമ്മുടെ പ്രാദേശിക ഭാഷകളിലെ മഹാഭാരത പാഠങ്ങളിലൊന്നുമില്ല. ഇപ്പോൾ എഴുത്തച്ഛൻ രണ്ടേ രണ്ട് വരിയാണ് മഹാഭാരതം കളിപ്പാട്ടിൽ ഗീതയ്ക്ക് നീക്കി വെച്ചത്. രണ്ടേ രണ്ട് വരിയാണ്, 700 ശ്ലോകമുണ്ട്. ഇതിൻ്റെ ഹൃദയമാണെന്നാണ് പറയുന്നത്. മഹാഭാരത ഗീതയെ വിശദീകരിച്ച് എഴുതാനാണ് മഹാഭാരതം എഴുതിയതെന്ന് പിന്നീട് മതപണ്ഡിതന്മാരൊക്കെ പറയും. പക്ഷേ നമ്മുടെ ഭക്തിപ്രസ്ഥാന പാരമ്പര്യത്തിലോ തദ്ദേശീയ പാട്ടു പാരമ്പര്യങ്ങളിലോ ഇങ്ങനൊരു സാധനത്തെ അവർ കൂട്ടിത്തൊടിയിച്ചിട്ടില്ല. അപ്പം ഇതൊക്കെ എന്ത് സംഭവിക്കുന്നു? ഞാൻ പറയുന്ന ഓരോ തരം പാഠങ്ങളായിട്ട് ഇത് മാറിത്തീരുകയും പലതരത്തിലുള്ള പാഠജീവിതത്തിലേക്ക് കടക്കുകയും അങ്ങനെ വളരെ അയഞ്ഞ, അൺഫിനിഷ്ഡ് എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഓപ്പൺ എൻഡ് എന്നൊക്കെ പറയാവുന്ന ഒരു ഒരു ജീവിത പ്രകൃത മഹാഭാരതത്തിന് കൈവരികയും ചെയ്യുന്നു എന്നതാണ് ഇതിലെ ഒരു ഒരു യാഥാർത്ഥ്യം.